നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം. വീണ്ടും കോൺഗ്രസിൽ വിവാദങ്ങൾ പുകയുകയാണ്. സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ കെ പി സി സി അതിന് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. സോണിയാഗാന്ധിയുമായി കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് തരൂർ വ്യക്തമാക്കിയത്. എന്നാൽ കെ സുധാകരൻ പറയുന്നത് കെ പി സി സിയെ ധിക്കരിച്ചാൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നാണ്. ഇതിന് പിന്നാലെയാണ് സി പി എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേതാക്കളെ വിലക്കിയ കെ പി സി സി നടപടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. സെമിനാറിൽ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ നേതാക്കളെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ബി ജെ പി അനുകൂല നിലപാട് മൂലമാണ് നേതാക്കളെ സെമിനാറിൽ നിന്ന് വിലക്കിയത്. കേരളത്തിലെ വിഷയങ്ങളല്ല, മറിച്ച് കേന്ദ്രത്തിലെ വിഷയങ്ങളാണ് സെമിനാറിൽ ചർച്ച ചെയ്യുന്നതെന്നും കോടിയേരി പറഞ്ഞു. സി പി എം പാർട്ടി കോൺഗ്രസിലെ സെമിനാറുകളിലേക്ക് കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും കെ വി തോമസും എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചത്. മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലെ സെമിനാറിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലെ സെമിനാർ വേദിയിലേക്കാണ് കെ വി തോമസിനെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ സി പി എം സെമിനാറുകളിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി നിർദ്ദേശം നൽകിയിരുന്നു. കെ പി സി സിയുടെ വിലക്ക് ലംഘിച്ച് സി പി എമ്മിന്റെ സെമിനാറിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പങ്കെടുത്താൽ നടപടി ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി. കേരളയിൽ വിഷയത്തിലടക്കം ഇടത് സർക്കാർ ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുകയാണ്. വലിയൊരു ജനസമൂഹം ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേതാക്കളെ വിലക്കിയത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയതോടെ തീരുമാനമെന്നാണ് സുധാകരന്റെ വിശദീകരണം. സോണിയാഗാന്ധി അനുവദിച്ചാൽ നേതാക്കൾ പോകട്ടെ എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു.